குட் மார்னிங் ஸ்டூடெண்ட்ஸ், வெல்கம் டு பொலிட்டிக்கல் சயின்ஸ் கிளாஸ் 7. டுடே வி ஆர் கோயிங் டு ஸ்டடி எ நியூ லெசன், வுமன் சேஞ்ச் த வேர்ல்ட். நம்ம கழிஞ்ஞ கிளாஸில், அதாவது கழிஞ்ഞ சாப்டரில், എന്താണ് സ്ത്രീകൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച്, അവർ ചെയ്യുന്ന വീട്ടു ജോലിക്ക് അവർക്ക് അതിൻ്റെതായ വാല്യൂസ് ലഭിക്കുന്നുണ്ടോ, അതുപോലെ റെസ്പെക്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഈ വീട്ടു ജോലി പോലെ തന്നെ അവർ പുറം ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പം ആണുങ്ങൾക്ക് കിട്ടുന്ന അതുപോലെയുള്ള റെസ്പെക്റ്റോ അതുപോലെ വാല്യൂ ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം Woman change the world. In the previous chapter, we saw how women's work in the home is not recognized as work. We also read how doing household work and taking care of family members is a full-time job, and there are no specific hours at which it begins or ends. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ത്രീകൾ ചെയ്യുന്ന വീട്ടുജോലിയെക്കുറിച്ചും എത്ര മണിക്കൂറാണ് അവർ വീട്ടുജോലികൾ ചെയ്യുന്നതെന്നും അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ഒരു വാല്യു ലഭിക്കുന്നുണ്ടോ, അതുപോലെ റെസ്പെക്റ്റ് ലഭിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലുക്ക് അറ്റ് ദ വർക്ക് ഔട്ട്സൈഡ് ദ ഹോം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ സം ഒക്കുപേഷൻസ് ആർ സീൻ ടു ബി മോർ സ്യൂട്ടബിൾ ഫോർ മെൻ ദാൻ ഫോർ വുമൺ. അപ്പം ഈ ചാപ്റ്ററിൽ വീട്ടുജോലി അല്ലാതെ പുറത്തെ ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള പുറമേയുള്ള ജോലിക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നുണ്ടോ എന്നും നോക്കാം. വി വിൽ ഓൾസോ ലേൺ അബൌട്ട് ഹൗ വുമൻ സ്ട്രഗിൾ ഫോർ ഈക്വാളിറ്റി, ഗെറ്റിംഗ് എൻ എഡ്യൂക്കേഷൻ വാസ് ആൻഡ് സ്റ്റിൽ ഈസ് എ വൺ വേ ഇൻ വിച്ച് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വെയർ ക്രിയേറ്റഡ് ഫോർ വുമൺ. ദിസ് ചാപ്റ്റർ വിൽ ഓൾസോ ബ്രീഫ്ലി ട്രേസ് ദ ഡിഫറൻസ് ടൈപ്സ് ഓഫ് efforts made by the women's movement to challenge discrimination in more recent years. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ ഈക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ, അത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നല്ല എഡ്യൂക്കേഷൻ ലഭിച്ചാലേ നല്ല ജോലി ലഭിക്കത്തുള്ളൂ, എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്ക് നല്ല ജോലി ലഭിക്കാത്തത്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഹൂ ഡസ് വാട്ട് വർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വരയ്ക്കുക, പടം വരയ്ക്കുക. അതുപോലെ തന്നെ ടീച്ചർ എത്ര മെയില് വരച്ചു, അതുപോലെ ഫീമെയിൽ വരച്ചു, അതൊക്കെ നമ്മൾ നോക്കുക. നിങ്ങളിത് വരച്ചതിന് ശേഷം ഇത് ചെയ്യുക. റോസി മാംസ് ക്ലാസ് ഹാസ് 30 ചിൽഡ്രൻ. ഷീ ഡിഡ് ദ സെയിം എക്സസൈസ് ഇൻ ഹിയർ ക്ലാസ് ആൻഡ് ഹിയർ ഈസ് എ റിസൾട്ട്. അപ്പം നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ റോസി മാമിൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. അപ്പം അവർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റോസി മാമിൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ, മിക്ക കുട്ടികളും ഓക്കേ, ഏറ്റവും ആണ്ടോ മെയില് നേഴ്സുമാരായിട്ട് ആരുമില്ല, ഫീമെയിൽ ഓക്കെ 30 ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഈ ടീച്ചറാണെങ്കിൽ നോക്കിയാൽ മെയിൽ 5 ഫീമെയിൽ 25, ഫാർമറ് മെയിൽ 30 ഫീമെയിൽ ആരുമില്ല, ഫാക്ടറി വർക്കറ് 25 മറ്റേത് 5. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 25 ആണുങ്ങളാണ് സയൻറ്റിസ്റ്റ് ആവുന്നത്, പെണ്ണുങ്ങൾ അതിൽ 5 പേരെ ഉള്ളൂ. പൈലറ്റ് ആണെങ്കിൽ ആണുങ്ങളാണ് കൂടുതൽ, അതുപോലെ പെണ്ണുങ്ങൾ 3 ഉള്ളൂ. ഫ്യൂവർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിജിഡ് എക്സ്പെക്റ്റേഷൻസ്. എ ലോട്ട് ഓഫ് ചിൽഡ്രൻ ഇൻ റോസി മാംസ് ക്ലാസ് ഡ്രോ വുമൺ ആസ് നേഴ്സ് ആൻഡ് മെൻ ആസ് ആർമി ഓഫീസേഴ്സ്. ദ റീസൺ ദേ ഡിഡ് ദിസ് ഈസ് ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ഔട്ട്സൈഡ് ദ ഹോം ടു വുമൺ ആർ ഗുഡ് അറ്റ് ഓൺലി സെർട്ടൺ ജോബ്സ്. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് വുമൺ മേക്ക് ബെറ്റർ നേഴ്സസ് ബിക്കോസ് ദേ ആർ മോർ പേഷ്യൻ്റ് ആൻഡ് ജെൻറ്റിലം. This is linked to woman's role within the family. Similarly, it is believed that science requires a technical minds and girls and women are not capable of dealing with technical things. ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരാനുള്ള കാരണം എന്താണ്? പുറമേയുള്ള ജോലിക്ക് ചില കാര്യങ്ങൾക്ക് സ്ത്രീകളാണ് നല്ലത്, എന്നാൽ ചില കാര്യങ്ങൾ പുരുഷന്മാരാണ് നല്ലത്. അപ്പം നമ്മുടെ മനസ്സിൽ
അങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് അല്ലെ, അങ്ങനെ ഒരു ഇമേജ് വന്നിരിക്കുകയാണ്. സ്ത്രീകൾ കൂടുതലും സൗമ്യരും ശാന്തരും ഒക്കെ ആയതുകൊണ്ടാണ് അവർ നേഴ്സിംഗ് എന്ന ജോലി കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സ്ത്രീകൾ തന്നെ അപ്പോൾ എല്ലാവരും കരുതുന്ന സ്ത്രീകൾക്ക് മാത്രമേ നേഴ്സിംഗ് പറ്റത്തുള്ളൂ എന്നാണ്. അപ്പോൾ സ്ത്രീകൾ വീട്ടിലാണെങ്കിലും ചെറിയ കുട്ടികൾക്കും എന്താണ് എൽഡേഴ്സിനും ഒക്കെ കെയർ കൊടുക്കാറില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സ്ത്രീകളല്ലേ. അതുപോലെ ടെക്നിക്കായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുരുഷന്മാരാണ് നല്ലതെന്നാണ് എല്ലാവരും കരുതുന്നത്. അവർക്ക് പെട്ടെന്ന് അതെല്ലാം ക്യാച്ച് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് സോ മെനി പീപ്പിൾ ബിലീവ് ഇൻ ദീസ് സ്റ്റീരിയോ ടൈപ്സ്, മെനി ഗേൾസ് ഡു നോട്ട് ഗെറ്റ് ദ സെയിം സപ്പോർട്ട് ദ ബോയ്സ് ഡു ടു സ്റ്റഡി ആൻഡ് ട്രെയിൻ ടു ബിക്കം ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്. ഇൻ മോസ്റ്റ് ഫാമിലീസ് വൺസ് ഗേൾസ് ഫിനിഷ് സ്കൂൾ, ദേ ആർ എൻകറേജ്ഡ് ബൈ ദർ ഫാമിലീസ് ടു സീ മാരേജ് ആസ് ദർ മെയിൻ എയിം ഇൻ ലൈഫ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗേൾസിന് കൂടുതൽ സപ്പോർട്ട് ബോയ്സിന് കിട്ടുന്ന പോലെ കിട്ടുന്നില്ല. ഓക്കെ, ഇൻ മോസ്റ്റ് ഫാമിലീസ് വൺസ് ഗേൾസ് ഫിനിഷ് സ്കൂള് ദേ ആർ എൻകറേജ്ഡ് ബൈ ദർ ഫാമിലീസ് ടു സീ മാരേജ് ആസ് ദർ മെയിൻ എയിം ഇൻ ലൈഫ്. അപ്പം അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ സ്കൂൾ പഠനം കഴിയുന്നതോടെ അവർക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് പകരം അവരെ നല്ലൊരു കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് എല്ലാവരുടെയും താല്പര്യം. അടുത്തേക്ക് ബ്രേക്കിംഗ് സ്റ്റീരിയോ ടൈപ്സ്. എൻജിൻ ഡ്രൈവേഴ്സ് ആർ മെൻ ബട്ട് 20 years ഓൾഡ്. ലക്ഷ്മി ലക്ര ഫ്രം എ പൂവർ ട്രൈബൽ ഫാമിലി ഇൻ ജാർഖണ്ഡ് ഹാസ് ബിഗൺ ടു ചേഞ്ച് ദിസ്. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ എൻജിൻ ഡ്രൈവർ ഫോർ നോർത്തേൺ റെയിൽവേ. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് ഈ ഡിസ്ക്രിമിനേഷനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഈ സ്റ്റീരിയോ ടൈപ്സ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ എൻജിൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന പുരുഷന്മാരാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അല്ലേ. ആ സമയത്താണ് 27 വയസ്സുള്ള ഒരു ലക്ഷ്മി ലക്ര എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഫാമിലിയിൽപ്പെട്ട ഒരു വുമണ് ഇതെല്ലാം മാറ്റിമറിച്ചത്. അവരാണ് ആദ്യത്തെ നോർത്തേൺ എൻജിൻ ഡ്രൈവർ എന്ന വുമണ്. ലക്ഷ്മീസ് പേരൻസ് ആർ നോട്ട് ലിറ്ററേറ്റ് ബട്ട് ദേ സ്ട്രഗിൾ ആൻഡ് ഓവർകം മെനി ഹാർഡ്ഷിപ്പ് ടു മേക്ക് ഷുവർ ദെയർ ചിൽഡ്രൻ ഗോട്ട് ആൻ എഡ്യൂക്കേഷൻ. ലക്ഷ്മിയുടെ പേരൻസ് അത്ര വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരുടെ കുട്ടികളെ ഇത്രയധികം വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയത്. ലക്ഷ്മി സ്റ്റഡീഡ് ഇൻ എ ഗവൺമെൻറ് സ്കൂള്. ഈവൻ ഇൻ സ്കൂൾ ലക്ഷ്മി ഹെൽപ്ഡ് വിത്ത് ദ ഹൗസ് വർക്ക് ആൻഡ് ഡിഡ് ആഡ് ജോബ്സ്. ഷീ സ്റ്റഡീഡ് ഹാർഡ് ആൻഡ് ഡിഡ് വെൽ ആൻഡ് ദെൻ വെൻറ്റ് ഓൺ ടു ഗെറ്റ് എ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്. ഷീ ദെൻ ടുക്ക് ദ റെയിൽവേ ബോർഡ് എക്സാം ആൻഡ് പാസ് ദ ഇറ്റ് ഓൺ ഹെർ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇപ്പോൾ ലക്ഷ്മി പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അവൾ പഠിത്തം കഴിഞ്ഞ് വീട്ടുജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഇലക്ട്രോണിക്സിലൊരു ഡിപ്ലോമ എടുത്തു. അതിനുശേഷം റെയിൽവേ ബോർഡ് എക്സാം എഴുതി അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ചെയ്തു. ഓക്കെ, ലക്ഷ്മി സേസ് ഐ ലവ് ചലഞ്ചസ് ആൻഡ് ദ മൂമെൻറ്റ് സംബഡി സേസ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗേൾസ് ഐ മേക്ക് ഷുവർ ഐ ഗോ എഹെഡ് ആൻഡ് ഡു ഇറ്റ്. ലക്ഷ്മി ഹാസ് ഹാർഡ് ടു ഡു ദിസ് സെവറൽ ടൈംസ് ഇൻ ഹെർ ലൈഫ്. When she wanted to take electronics, when she rode motorcycles at the polytechnic, and when she decided to become an engine driver. Okay, appam Lakshmi parayunnana oru challenge, ee velluvilikal avarku ishtamana, adayith pratheejicha aarengilum parayyanengile idu penkuttikalkkulla nalla ennu parnjal avarku koodal oorjam varum, avaru adu challenge aayittu eduthu avaru aa kaaryangalokke penkuttikalkkum cheyyan pattum enna koodal ഊർജം സംഭരിച്ച് ഈ വെല്ലുവിളികളൊക്കെ അവൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. ഹർ ഫിലോസഫി ഈസ് എ സിമ്പിൾ, ആസ് ലോങ് ആസ് ഐ ആം ഹാവിങ് ഫൺ വിതൗട്ട് ഹാമിങ് എനി വൺ, ആസ് ലോങ് ആസ് ഐ ആം ഡൂയിങ് വെൽ ആൻഡ് ഹെൽപ്പിംഗ് മൈ പേരൻസ്, വൈ ഷുഡ് ഐ നോട്ട് ലീഡ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് മൈ ചോയ്സ്. ലക്ഷ്മിക്ക് ഈ വെല്ലുവിളികളെ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താണ്, അതുപോലെ ഇലക്ട്രോണിക്സ് എടുത്തുണ്ടോ, ടേക്സ് ഇലക്ട്രോണിക്സ് ഷീ റോഡ് മോട്ടോർ സൈക്കിൾ ആൻഡ് പോളിടെക്നിക്, അതായത് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എടുത്ത് ഹയർ സ്റ്റഡീസ് പോകാൻ തീരുമാനിച്ചപ്പം, അതുപോലെ തന്നെ പോളിടെക്നിക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴൊക്കെ മോട്ടോർ സൈക്കിൾ ഓടിച്ച സമയം, ഈ സമയത്തൊക്കെ ഒരുപാട് വെല്ലുവിളികളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. ഹർ
അവർ ഫിലോസഫി, അതായത് ലക്ഷ്മിയുടെ ഫിലോസഫി എന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക, അവരുടെ പേരൻസിനെ പേരൻസ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവൾ തന്നെ അവളുടെ തന്നെ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്ര നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക.